നമസ്കാരം. നമ്മൾ ഇന്ന് കച്ചാർ വാഴയുടെ പൾപ്പ് ആണ് ഉണ്ടാക്കാൻ പോണേ. അവർ സൗണ്ട് കേട്ടോ കേട്ടോ, പ്യുർ കച്ചാർ വാഴ പൾപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുൻപ് നമ്മൾ നമ്മുടെ ഫെനുഗ്രി ഉലുവ വെച്ചിട്ട് നമ്മൾ കച്ചാർ വാഴയുടെ ജെല്ല് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് കച്ചാർ വാഴ മാത്രമേ ഉള്ളൂ. നമ്മുടെ മുഖത്തേക്കും മുടിയിലോ മോയിസ്ചറൈസറോട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്ന ഒന്നാണ് കച്ചാർ വാഴയുടെ പൾപ്പ് അല്ലെങ്കിൽ സോറി കച്ചാർ വാഴയുടെ ജെല്ല് എങ്ങനെയാണ് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് അതിൻ്റെ കറക്റ്റ് റേഷ്യോ ആയിട്ട് കഴിഞ്ഞ ഇബ്ബാമിൻ്റെ വീഡിയോ ചെയ്ത പോലെ കറക്റ്റ് റേഷ്യോ മെഷർമെൻറ്റിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നല്ല മൂത്ത ലീഫ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലപോലെ പൾപ്പ് കിട്ടുള്ളൂ. അത് ശ്രദ്ധിക്കണം. ഈ കുഞ്ഞു കുഞ്ഞൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ കാര്യമില്ല. ഇതിൻ്റെ ലീഫാണ് വേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ അത് കംപ്ലീറ്റ് കട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മളവിടെ കട്ട് ചെയ്ത് കുറേ വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കച്ചാർ വാഴ ജെല്ല് ഉണ്ടാക്കുകയെന്ന് കാണിക്കാം. ആദ്യം നല്ല മൂത്തിട്ടുള്ള കച്ചാർ വാഴ പറിക്കണ്ടോ. നല്ല ഇത് ഫ്ലഷ് ഉണ്ടെങ്കിൽ മാത്രമേ ജെല്ല് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമുക്കിവിടെ എണ്ണ കാച്ചാനും എല്ലാത്തിനും ആവശ്യമുള്ളതുകൊണ്ട് ഇങ്ങനെ നട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഈ മഞ്ഞ സാധനം ഇത് യൂസ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്നത് നമുക്ക് ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. നമ്മളുടെ ശരീരത്തിലേക്ക് ആയുർവേദത്തിൽ പറയും, നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യാമെന്ന് പറയും. ആയുർവേദം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പേടി. കാരണം ചില ഡോക്ടേഴ്സിനൊക്കെ ചില കംപ്ലൈൻസ് ഉണ്ടെന്ന് കേട്ട് ശ്രുതി ആയുർവേദം പറയുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് സാധാരണ എല്ലാവരും പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയണത്. നമ്മൾ ഷാമ്പുവിൻ്റെ കാര്യം പറയാറുണ്ട്, സോപ്പിൻ്റെ കാര്യം പറയാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ അത് കുഴപ്പമില്ല, ശരീരത്തിൻ്റെ ദോഷമില്ല എന്നാണ് ആയുർവേദത്തിൽ പറയണത്. അപ്പോൾ നമ്മൾ കച്ചാർ വാഴ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു ദോഷവും ഉണ്ടാക്കുന്നതല്ല. അതിന് കൃത്യമായ ഓരോരോ അളവുകളുണ്ട്. അതറിഞ്ഞിട്ട് മാത്രം നമ്മുടെ ശരീരത്തിലേക്ക് ഉപയോഗിക്കാം. ഉള്ളിലേക്ക് കഴിക്കാം, പക്ഷെ അതിന് കൃത്യമായ ഡോസേജിൻ്റെ ഒരു 10 ml കൂടുതലൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയും. തലയിൽ മുടി വളരാനായിട്ട് എണ്ണ കാച്ചാനെടുക്കാം, മേല് തേക്കാനെടുക്കാം, ഇങ്ങനെ മോയിസ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം, നമുക്ക് കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കച്ചാർ വാഴ ഉപയോഗിക്കാം. പിന്നെ ഈ നമ്മൾ ഈ എന്താ പറയുക, അമ്മമാർ കുഞ്ഞുങ്ങൾ ഫീഡിങ് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നിപ്പിളിൽ ചെന്നിനായകം തേക്കും. ഈ ചെന്നിനായകം എന്ന് പറയുന്ന സംഭവം ആക്ച്വലി നമ്മുടെ കച്ചാർ വാഴയുടെ ഈ പോളയില്ലേ, ഈ പച്ച പുറത്ത് കിടന്ന അതിൻ്റെ സ്കിൻ ഉണ്ടല്ലോ, ഇത് ഒരു പ്രത്യേക രീതിയിൽ ചൂടാക്കിയിട്ട് അതിനെ ശരിക്കും കട്ട പിടിപ്പിച്ചിട്ടാണ് ചെന്നിനായകം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഒരുപാട് യൂസസ് ഉണ്ട്. നമ്മളറിയാത്ത അൺറിവീലായിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് യൂസസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ നെറ്റ് നോക്കി നിങ്ങൾക്ക് അതിന് ഇൻഫർമേഷൻസൊക്കെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് നന്നായിട്ട് നമ്മൾ ഒരു കഴിഞ്ഞ ഒരു 5-6 മാസത്തോടെയായിട്ട് നമ്മൾ ഈ കച്ചാർ വാഴ എങ്ങനെ കട്ട് ചെയ്യണോ, പൾപ്പ് എങ്ങനെ എടുക്കുന്നു ഒത്തിരി തവണ കാണിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്യുക, കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പൾപ്പ് എടുത്തിട്ട് വരാം. കച്ചാർ വാഴയുടെ പൾപ്പ് ദാ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ലപോലെ കഴുകി എടുത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. നല്ല തണുത്ത വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ആ മഞ്ഞ എന്താ പറയുക പശയൊക്കെ ഉണ്ടല്ലോ അതങ്ങോട്ട് പോയി കിട്ടും. അത് നമുക്ക് ചൊറിച്ചിലുണ്ടാക്കും സ്കിന്നില്. അപ്പോൾ അതുകൊണ്ടാണ് അതെടുക്കാത്തത്. ബാക്കിയുള്ളത് അങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മളിതിന് മുൻപ് 2 തവണയും ജെല്ലി ഉണ്ടാക്കിയ സമയത്ത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടാണ് നമ്മളിത് 2 വട്ടവും ബീറ്റ് ചെയ്തിട്ട് വേവിച്ചിട്ട് എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇത് വേവിക്കണില്ല, ഡയറക്റ്റ് നമ്മൾ ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ആ ജെല്ല് തന്നെ നമ്മൾ ജെല്ലാക്കിയിട്ട് കച്ചാർ വാഴയുടെ ജെല്ലാക്കിയിട്ട് മാറ്റണം കേട്ടോ. അപ്പോൾ ഒരു ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ കഷ്ണമാക്കി വെച്ചിരിക്കുന്ന കച്ചാർ വാഴ നന്നായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ചൊറിച്ചിൽ വരും. കാരണം ഇത് നമ്മൾ വേവിക്കണില്ല. ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലൊരു അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവില്ല, നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് പച്ചയ്ക്ക് ഇടുന്നത് അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. അതിനുശേഷം ഇതുപോലത്തെ ബ്ലെൻഡർ ഉണ്ടെങ്കിൽ ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കച്ചാർ വാഴയുടെ ജെല്ല് അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ടെടുക്കണം. ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ എങ്ങനെ പോയാലും ബോയിൽ ചെയ്യണം. കാരണം അതിൽ നമുക്ക് വയറ്റിൽ ചിലപ്പോൾ എന്താ പറയുക കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെ സ്റ്റൊമക്ക് അപ്സെറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഈ കച്ചാർ വാഴ വെറുതെ നമ്മൾ ജ്യൂസ് അടിച്ചൊന്നും അങ്ങനെ കുടിക്കാൻ പാടില്ല പറയും. മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ കുഴപ്പമില്ല. ചിലർക്ക് കേട്ടോ, എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുന്ന നിർബന്ധമില്ല. പരമാവധി എല്ലാ സാധനങ്ങളും നമ്മൾ വേവിച്ചതിന് ശേഷം
ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഉള്ളിലേക്ക് കഴിക്കാനുള്ളതൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മളുടെ ഫസ്റ്റ് പ്രോസസ്സ് ഏകദേശം കഴിഞ്ഞു. ഇത് കറ്റാർ വാഴ നമ്മൾ ക്ലീൻ ചെയ്ത് അത് നമ്മൾ ബീറ്റ് ചെയ്ത് അരിപ്പ വെച്ച് നന്നായിട്ട് ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് ഇത് ഫുള്ളാവണം. അത് ഫുള്ളായതിന് ശേഷം ഇതിൻ്റെ ബേസ് നമ്മൾ സാന്തങ്കമാണ് ചേർക്കാൻ പോണേ. കഴിഞ്ഞ വീഡിയോ അന്നത്തെ വീഡിയോയിൽ ഇത് എത്രയാണ് ഗ്രാം ചേർത്തതെന്നൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം. നന്നായിട്ട് അരിച്ചെടുക്കട്ടെ കേട്ടോ. ചെയ്തിട്ട് നമ്മുടെ കച്ചാർവാഴയുടെ പൾപ്പ് ഇതാ കണ്ട നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ തലയിലിടാം കേട്ടോ. ഒന്നും നന്നായിട്ട് ഹെയർ നല്ല സോഫ്റ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നല്ല തണുപ്പാണ്, നല്ല മോയ്സ്ചറൈസറാണ്, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ തന്നെ ഇടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കാണ് നമ്മൾ ജെല്ലാക്കി വെക്കുന്നത്. കുറച്ച് നാൾ ഇരിക്കണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സാന്തങ്കം ആഡ് ചെയ്യണം. അത് എത്രയാണെന്ന് പറയാം കേട്ടോ. കച്ചാർവാഴയുടെ പൾപ്പ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, സാന്തങ്കം ചേർത്തിട്ട്. അപ്പോൾ അത് കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ബീറ്റ് ചെയ്തിട്ട് എടുത്തത്. ഇതിലിപ്പോൾ 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ 20 ഗ്രാംസോളം നമ്മൾ സാന്തങ്കം ആഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. 1 ലിറ്ററിലേക്ക് ഏകദേശം ഒരു 20 ഗ്രാമോളം, ഞാൻ 4 ലിറ്റർ ഇതിൽ കാണിക്കണില്ല, ഏകദേശം ഒരു 500 ml ഒരു 10 ഗ്രാമോളാണ് ആഡ് ചെയ്ത് കാണിക്കണേ കേട്ടോ. കണ്ണാണല്ലേ 500 മില്ലി ആയ ഓക്കെ 500 അര ലിറ്റർ കയറിപ്പോയി. 1/2 ലിറ്റർ നമ്മുടെ അലോവേര ജ്യൂസിലേക്ക്, ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, പ്യുർ ജ്യൂസാണ്. ഇതിലേക്ക് 10 ഗ്രാംസ് ഓഫ് സാന്തങ്കം ആഡ് ചെയ്യുക. കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്യണം. ഒറ്റയടിക്ക് ആഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറേ നേരം എടുക്കും, കട്ടയായിട്ട് ഇങ്ങനെ ഇരിക്കും. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുക. കുറച്ച് സമയം എടുക്കും കേട്ടോ. അതൊന്ന് ഇതാദ്യം കട്ട പിടിക്കും, പിന്നെ അത് കുറച്ച് നേരം മിക്സ് ചെയ്താലേ ആവുള്ളൂ. നന്നായിട്ട് ഇളക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കില്ലെങ്കിൽ ഇത് ശരിക്കും വരില്ല. ചൂടാക്കിയിട്ട് അതിലേക്ക് ഇടാം. അതായത് ഈ അലോവേരയുടെ ജ്യൂസ് നിന്ന് ചൂടായിട്ടിരിക്കുമ്പോൾ അതിലേക്ക് സാന്തങ്കം ഇടാം. സാന്തങ്കം ആക്ച്വലി നമ്മൾ ഫുഡിലൊക്കെ നമ്മൾ ഐസ്ക്രീംസിൽ അതുപോലെ തന്നെ ഈ തൈരൊക്കെ നമുക്ക് കിട്ടണില്ലേ, കട്ട തൈരൊക്കെ, അതിലൊക്കെ ഇത്ര കുറച്ച് പെർസെൻറ്റേജോളം സാന്തങ്കമൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഉള്ളിലേക്ക് കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഡിസോൾവ് ആവുന്നതനുസരിച്ച് ചേർത്ത് ചേർത്ത് കൊടുക്കുക. കുറച്ച് സമയം എടുക്കും, നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് മെൽറ്റായി കിട്ടണ പോലെ ആവില്ല. കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. സാന്തങ്കം ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് ബീറ്റ് നന്നായിട്ട് ഡിസോൾവ് ആവണം. ഇത് ചൂടുണ്ടെങ്കിലും പെട്ടെന്നായി കിട്ടും. കുറച്ച് സമയം എടുക്കും, നമ്മുടെ ഗ്ലിസറിൻ വെള്ളത്തിൽ കലങ്ങണ ആ ഒരു എഫക്റ്റിലായിരിക്കും ഇത് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ, ക്ഷമയുണ്ടാവണം. ഇത് മൊത്തമായിട്ട് ചെയ്യണം. മൊത്തമായിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജെല്ല് ഫോമിലേക്ക് ഇതാവും. ആവശ്യത്തിന് ആവശ്യത്തിന് ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് കൊടുത്ത് വേണം ചെയ്യാൻ. അപ്പോൾ കണക്ക് ഇതാണ്. 1 ലിറ്ററിലേക്ക് 20 ഗ്രാംസോളെങ്കിലും സാന്തങ്കം ഇട്ടിട്ട് ഡിസോൾവ് ചെയ്യണം. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ അലോവേര ജെല്ല് ജ്യൂസ് നല്ല ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് സാന്തങ്കം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ സാധാരണ വെള്ളം ഉണ്ടത് കുറച്ചും കൂടെ കട്ടയതുകൊണ്ടാണ് സാന്തങ്കം മെൽട്ട് ആവാൻ സമയം എടുക്കണം. സാധാരണ വെള്ളമുണ്ടല്ലോ, ചൂടുവെള്ളമായാലും പച്ചവെള്ളമായാലും കുഴപ്പമില്ല. ആ വെള്ളത്തിലേക്ക് സാന്തങ്കം ഇട്ടിട്ട് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതായി കിട്ടും. ഇത് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ ഇതിൻ്റെ കച്ചാർവാഴയുടെ പൾപ്പ് നീരും മാത്രമേ ഇതിലുള്ളൂ. കാരണം നമുക്ക് കിട്ടുന്ന കച്ചാർവാഴയുടെ പൾപ്പിൽ ചിലപ്പോൾ 90% ഓഫ് അക്വ എന്ന് എഴുതിയിട്ടുണ്ടാവും വെള്ളം. നമ്മുടെ വീട്ടിലുള്ള സാധനമാണ്, ബാക്കി 10% ആയിരിക്കും അലോവേരയുടെ ജെല്ലിൽ ഉണ്ടാവുക. അപ്പോൾ അതിലും ഭേദം നമുക്ക് അങ്ങനെ തന്നെ ആ ജ്യൂസിൽ കംപ്ലീറ്റ് ആയിട്ട് അത് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ സാന്തങ്കം ഡയറക്റ്റ്ലി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാതെ നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയം എനിക്കെടുക്കും. നിങ്ങൾ ചെയ്യുമ്പോൾ വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഡിസോൾവ് ആയി കിട്ടും. നന്നായിട്ട് മെൽറ്റ് ആവാനായിട്ട് ഏകദേശം ഒരു 15-20 മിനിറ്റ്സ് എങ്കിലും എടുക്കും. ഞാനിപ്പോൾ ഈ ജ്യൂസ് ഡയറക്റ്റ്ലി ഇത് ഒഴിച്ചുകൊണ്ട് നന്നായിട്ട് സെറ്റായതിന് ശേഷം ജെല്ലായതിന് ശേഷം നമുക്കിത് മറ്റ് കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ വൈറ്റ് നമ്മുടെ സ്കിന്നിലേക്കും മുടിയിലേക്കും എങ്ങനെ ഇത് യൂസ് ചെയ്യാമെന്ന് കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ഇത് മെൽറ്റ് സെറ്റാവട്ടെ. സെറ്റാവാനൊരു 15-20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കും. നമ്മളുടെ കറ്റാർവാഴ ജെല്ല്
റെഡിയായത്. ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് വയ്ക്കുക. ഓർഗാനിക് ആയതുകൊണ്ട് ഇതിനങ്ങനെ ഷെൽഫ് ലൈഫ് ഉണ്ടാവില്ല. നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് ഇരിക്കും. നമ്മളുടെ കറ്റാർവാഴയുടെ ബേസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്കിപ്പോൾ ഞാനിവിടെ കുങ്കുമപ്പൂവ് കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് നേരത്തെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് കറ്റാർവാഴ ആഡ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിൽ നമുക്ക് കിടക്കുമ്പോൾ അല്ലെങ്കിൽ മോർണിംഗിലായാലും പുരട്ടാനുള്ള ഒരു മോയ്സ്ചറൈസറായി. ഇതിൻ്റെ കൂടെ തന്നെ ഗ്ലിസറിൻ ഇട്ട് കഴിഞ്ഞാൽ അതും നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഹണി ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ബദാം ഓയിൽ ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം ഞാൻ ചെറിയൊരു നമ്മുടെ ഈ കുങ്കുമപ്പൂവ് വെച്ചിട്ട് ഇങ്ങനെയാണ് ഈ ഒരു ക്രീം പോലെ ഉണ്ടാക്കി വയ്ക്കാമെന്ന് കാണിക്കാം. കറ്റാർവാഴയുടെ പൾപ്പ് നമ്മൾ ഏകദേശം ഒരു ചെറിയ സ്പൂൺ, ഇതിപ്പോൾ എൻ്റെ ബൗള് ഞാൻ എടുത്തിരിക്കുന്ന പാത്രം ചെറുതായതുകൊണ്ടാണ് ഒരു സ്പൂൺ എടുത്തിട്ടുള്ളത്. ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് എടുക്കാം പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട്. ഇനി ഇതിലേക്ക് ഇതാ കുങ്കുമപ്പൂവ്. കുങ്കുമപ്പൂവ് കുറച്ച് വൈറ്റമിൻ ഇ ഓയിലും അതുപോലെ തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരത്തെ വെച്ചിരുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റായി. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കളറ്. നമുക്ക് ഈ ബേസ് കളർ കിട്ടിക്കഴിഞ്ഞ് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നല്ലൊരു മോയ്സ്ചറൈസർ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരുമാതിരി ഇതിന് ചെറിയ സ്പൂണായിരുന്നു വേണ്ടിയിരുന്നത്. നമ്മളിത് നല്ലപോലെ അടച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കുക. ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുത്തിട്ട് മുഖത്തോ തലയിലും ഇടാം. കുങ്കുമപ്പൂ തലയിലിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല ഓർഗാനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ നമുക്ക് അലോവേര ജെല്ല് വെച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ നല്ലൊരു മോയ്സ്ചറൈസർ വേണം. ചൂടുകാലമാണ്, നല്ലപോലെ സ്കിന്നിന് ഡ്രൈനസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ മുടിക്ക് ഡ്രൈനസ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാവുന്ന ഒരു മോയ്സ്ചറൈസറാണ് ചെയ്യാൻ പോകണം. നമ്മുടെ കറ്റാർവാഴയുടെ ബേസ് നമുക്ക് എടുക്കണം. കറ്റാർവാഴ നമ്മൾ പൾപ്പാക്കി ജെല്ലാക്കി വെച്ചത് എടുക്കുക. ഒന്ന് രണ്ട് മൂന്ന് സ്പൂൺ മതി. നേരത്തെ തന്നെ ചുറ്റി ഇളക്കാൻ പറ്റാണ്ട് ഞങ്ങളുടെ പെട്ടു. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഗ്ലിസറിൻ, വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ കിട്ടും നമുക്ക്, അത് തന്നെ എടുത്താൽ നല്ലത്. ഇനി വൈറ്റമിനിയുടെ ഓയിൽ നമ്മുടെ കയ്യിൽ, ഇതിപ്പോൾ നമുക്ക് ലൂസായിട്ട് ഇങ്ങനെ മേടിക്കാൻ കിട്ടും. വൈറ്റമിനിയുടെ ക്യാപ്സ്യൂൾസ് ഉണ്ടാവുമല്ലോ മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആണ്, അത് നമുക്ക് അങ്ങനെ തന്നെ ഇതിലേക്ക് ഇടാം കേട്ടോ. പൊട്ടിച്ചൊഴിച്ചിട്ട് ഇടാം. അത് രണ്ടോ മൂന്നോ എടുക്കാം. എടുത്തു നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലൊരു കളർ കിട്ടും. ബടിയേ കുറച്ചും കൂടെ വൈറ്റമിൻ, നമുക്ക് എത്രമാത്രം വൈറ്റമിൻ ഈ ഓയിൽ ഒഴിക്കാൻ ഇഷ്ടമുണ്ടോ അത്രയും ഒഴിക്കാം കേട്ടോ. നല്ല മോയ്സ്ചറൈസർ ആയതുകൊണ്ട് തന്നെ എത്ര എങ്ങനെ വേണമെങ്കിൽ ഒഴിക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കണ്ടോ കളറ്, നല്ലൊരു വൈറ്റ് കളറ് കിട്ടും നമുക്ക്. ഇതാ ഇത് നമുക്ക് എടുത്ത് വയ്ക്കാം. നമ്മുടെ ചെപ്പിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ സൂക്ഷിച്ച് എടുത്ത് വയ്ക്കാം. പ്രിസർവേറ്റീവ്സ് നമ്മൾ ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഷെൽഫ് ലൈഫ് ഇല്ല എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ സാന്തങ്കം കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ചീത്തയായി പോവും. അപ്പോൾ പ്രിസർവേറ്റീവ്സ് എന്തായാലും ആഡ് ചെയ്യേണ്ടി വരും. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നല്ല മോയ്സ്ചറൈസ് നമുക്ക് ഈ എന്താ പറയുക, മുടിക്ക് എല്ലാവരും പറയാറുണ്ട് സിറം അതുപോലെ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കാറുണ്ട്. സിറത്തിനേക്കാളൊക്കെ ബെറ്റർ ഓപ്ഷൻ ഇതുപോലെ മോയ്സ്ചറൈസ് ചെയ്യുന്നതാണ്. നമ്മൾ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഷാംപൂ താളി ഒട്ടും നമ്മൾ ഹെയർ എപ്പോഴും വാഷ് ചെയ്ത് എടുക്കണം. കുറച്ച് മുടിയുള്ളൂ, ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിൽ ഉണ്ടാവും അതിങ്ങനെ നല്ല അയ്യോ
എന്താ പറയുക, കുഞ്ഞുങ്ങളുടെ മുടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എണ്ണ തേച്ച് കഴിഞ്ഞാലും നമ്മൾ വെറുതെ കഴുകിയാലും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. കാരണം വിയർപ്പിരിക്കണില്ലല്ലോ. മുടി നമുക്ക് ലെങ്ത്ത് വരും തോറും അല്ലെങ്കിൽ ബുഷിയായി വരും തോറും നമുക്ക് സ്വെറ്റിങ് കൂടുതലായിരിക്കും. സ്കാൽപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്വെറ്റിങ് കൂടുതലായിരിക്കും. ആ സ്വെറ്റിങ് നിങ്ങൾ വെറുതെ മെഴുക്കിട്ടിട്ട് പിന്നെ അത് വെറുതെ വെള്ളം ഒഴിച്ച് കഴുകിക്കഴിഞ്ഞാൽ അത് പോവില്ല. അതാണ് ഡാൻഡ്രഫായിട്ട് പുറത്തേക്ക് വരിക. ഡ്രൈ സ്കിന്നെ ഇളകി പോരുമ്പോൾ ഈ മെഴുക്കും കൂടി ഇരിക്കുമ്പോൾ ചൊറിച്ചിൽ വരും, പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് വരും, പിന്നെ മുടി കൊഴിയാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ആ നമ്മളുടെ ബോട്ടിൽ കരിഞ്ചീരക എണ്ണയുടെ നീലാമരി എണ്ണയുടെ ഏത് ബോട്ടിലിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് ആഴ്ചയിൽ 2 ദിവസം മാത്രമേ നമ്മൾ എണ്ണ തേക്കേണ്ട ആവശ്യമുള്ളൂ. ആ തേക്കുന്ന ദിവസം നന്നായിട്ട് മസാജ് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ, ഹെർബൽ ഷാംപൂ അല്ലെങ്കിൽ മൈൽഡ് ഷാംപൂ നമ്മൾ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ താളിപ്പൊടിയോ താളിയോ പച്ച നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന താളിയോ പൊടിയോ മേടിച്ച് നമ്മൾ കഴുകി കളയണം. എണ്ണ മെഴുക്ക് തലയിൽ ഇരിക്കരുത്, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പലരും നമ്മളുടേത് മാത്രമല്ല ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ വരണം എന്ന് പറയുന്നത് മെയിൻ റീസൺ നിങ്ങൾ ആ ഓയിൽ ഇട്ടിട്ട് കഴുകി കളയുന്നത്. നമ്മൾ മേത്ത് വെറുതെ എണ്ണ തേച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിയത് പോവോ? പോവില്ലല്ലോ. അതുപോലെ തന്നെ നമ്മളത് കളയണം. കളഞ്ഞതിന് ശേഷം മുടി ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് എടുക്കുക, ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. കറ്റാർവാഴയുടെ പഴുപ്പും ജെല്ലും ഉണ്ടാക്കി വെക്കുക, വൈറ്റമിൻ ഇയുടെ ഓയിൽ ഒഴിച്ച് വെക്കുക. നമ്മളുടെ മുടിയിൽ തുമ്പിൽ സിറം പോലെ അല്ലെങ്കിൽ ഒരു കണ്ടീഷണർ പോലെ നമുക്കിത് യൂസ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ അടങ്ങി ഒതുങ്ങി കിടന്നോളും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഡ്രൈനെസ് ഒട്ടും ഉണ്ടാവില്ല, എന്നാൽ നമ്മൾ എണ്ണ യൂസ് ചെയ്യുന്ന ഗുണം നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോയിൽ കണ്ട പോലെ കറ്റാർവാഴയുടെ പഴുപ്പ് സോറി ജെല്ല് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുക, എന്നിട്ട് അത് യൂസ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന റെസ്പോൺസിനൊക്കെ ഒരുപാട് നന്ദി. വീണ്ടും മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു.